ഹായ് ഹലോ ഗൗരീശങ്കറിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ശങ്കറിൻ്റെ വീട്ടുകാരെയാണ് നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ കഥയിൽ കുറേ പേര്, അതായത് ഗൗരിയുടെ വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെട്ടു, ശങ്കറിനെ പരിചയപ്പെട്ടു, ശങ്കറിൻ്റെ സുഹൃത്തുക്കളെയും പരിചയപ്പെട്ടു. പക്ഷേ ശങ്കറിൻ്റെ കുടുംബം എന്താണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തായാലും ശങ്കർ ഒരു നല്ല വലിയ ഒരു തറവാട്ടിലെ ആണ്, അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തറവാട്ടിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ശങ്കറിന് നല്ല പിടിപാടുള്ള കൂട്ടത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ശങ്കറിൻ്റെ ഒരു ടോട്ടൽ ക്യാരക്ടറും അതേപോലെ തന്നെ ശങ്കറിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശങ്കറിൻ്റെ വീട്ടിലുള്ളവരെ എല്ലാവരെയും പരിചയപ്പെടുമ്പോൾ വളരെ വിചിത്രമായ കുറേ ആൾക്കാരാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ശരിക്കും ഇന്നത്തെ പ്രൊമോ തന്നെ പറയുന്നുണ്ട്, വിചിത്രമായ കുറേ ആൾക്കാരുമായിട്ട് ശങ്കറിൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വളരെ നോർമലായിട്ട് നമുക്ക് തോന്നുന്നത് അമ്മേനെ മാത്രമാണ്. അമ്മ വളരെ സ്നേഹനിധിയായ, മക്കളോട് അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയാണ്. അതേസമയം വലിയൊരു തറവാടാണ്, വലിയൊരു വീട്, ആ ഒരു ഏരിയയിലെ തന്നെ ഒരു ആഷ്പോഷ് ലൈഫ് നയിക്കുന്ന വലിയൊരു തറവാട്ടുകാരും അതേപോലെ തന്നെ നല്ല അത്യാഡംബരത്തിൽ ജീവിക്കാൻ കഴിവുള്ള ഒരു പ്രമാണി എന്നൊക്കെ പറയുന്ന സ്റ്റൈലിൽ. ഇപ്പോൾ ശങ്കറിൻ്റെ അച്ഛനാണെങ്കിലും അങ്ങനെ ഒരു പ്രമാണി, അതായത് സ്റ്റേറ്റിൽ നിന്ന് മിനിസ്റ്റേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ ഇയാളുടെ സഹായത്തിന് വേണ്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇയാൾക്ക് അത്രയും ഹോൾഡ് പലയിടത്തുമുണ്ട്, അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് അതിനോടൊരു അധികാരമുണ്ട്, അതായത് ഒരു സ്റ്റേറ്റിനെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരമുണ്ട്. മുഖ്യമന്ത്രി പോലും ഒരു സഹായത്തിന് പി എയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് തന്നെയാണ് കാണിക്കുന്നത്. അതേസമയം ശങ്കർ കയറി വരുമ്പോൾ വീട്ടിലേക്ക് വരുന്നു, ഗൗരിയുടെ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വരവ്. അങ്ങനെ വരുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശങ്കർ എന്ന് പറയുന്നത് വളരെ സ്നേഹമയനായിട്ടുള്ള, സ്നേഹനിധിയായിട്ടുള്ള ഒരു യജമാനനാണ്. എല്ലാവരോടും വലിപ്പച്ചെറുപ്പമില്ലാതെ സംസാരിക്കുന്ന അങ്ങനൊരു ശങ്കർ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഞാൻ വലിയ മുതലാളി, നിങ്ങളൊരു തൊഴിലാളിയുമാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കാതെ, അല്ലെങ്കിൽ അങ്ങനൊരു തോന്നലില്ലാതെ അവരുടെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങളും അറിഞ്ഞ് അവരുടെ തോളിൽ കയറ്റി നടക്കുന്ന ഒരാളായിട്ടാണ് ശങ്കറിനെ കാണിക്കുന്നത്. അത് ആ ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ശങ്കറും ശങ്കറിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആരെയും ഭരിക്കാൻ താല്പര്യപ്പെടാതെ, അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടെയും ഇടപെടുന്ന അവിടെ ജോലി ചെയ്യുന്ന ആളുടെ മകളുടെ പഠനത്തിനും അമ്മയുടെ ചികിത്സയ്ക്കും ഒക്കെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന അങ്ങനെ ഒരു ആളെ ശങ്കറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശിയാണ് പരിചയപ്പെടുന്നത്. ഗൗരിക്കുള്ളതുപോലെ തന്നെ ഇവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മുത്തശ്ശിയാണ്. പക്ഷേ രസമുണ്ട് ആ മുത്തശ്ശിയും കൊച്ചുമകനും തമ്മിലുള്ളൊരു കോംബോ. ശങ്കർ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ മുത്തശ്ശി ഒന്നും സംസാരിക്കില്ല, മണിയടിച്ചിട്ടാണ് ഇത്. മുത്തശ്ശി ശങ്കറിനെ കാണുമ്പോൾ പിണങ്ങിരിക്കുക, അപ്പോൾ ഇത്രയും ദിവസം വരാത്തതിൻ്റെ പിണക്കമൊക്കെയാണ്. ശങ്കർ അത്രയൊക്കെ ശ്രമിച്ചിട്ടും മിണ്ടുന്നില്ല. കസേര ഒരു കറങ്ങുന്ന കസേരയിലാണ്, അതിലിട്ട് കറക്കുമ്പോൾ പോലും ആ മണിയടിച്ച് മാത്രമാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മതി നിൻ്റെ കളിയൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ നിർത്തുന്നു. അമ്മ പറയുന്നതെല്ലാം അതേപോലെ അനുസരിക്കുന്ന ഒരു മകൻ കൂടിയാണ് ശങ്കർ ഇവിടെ. അതിനുശേഷം അമ്മയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അമ്മ വളഞ്ഞ പറഞ്ഞില്ല, അമ്മ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. മകനെ ഇത്രയും നാൾ കാണാതിരുന്നതിൻ്റെ പരിഭവവും വാത്സല്യവും ഒക്കെ നിറയ്ക്കുന്ന ഒരമ്മ. അതേസമയം അനിയത്തി വരുന്നുണ്ട്, ശങ്കറിനൊരു അനിയത്തിയുണ്ട്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു അനിയത്തി തന്നെയാണ്. അഹങ്കാരത്തിൻ്റെ ഒരു ആൾ രൂപം എന്നൊക്കെ പറയുന്നത് പോലെ താൻ അങ്ങനെ ആരെയും അടക്കി ഭരിക്കണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഈ ഒരു. ഞാൻ എനിക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുന്ന ജോലിക്കാരൊക്കെ അവരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അഹങ്കാരത്തിലാണ് ശങ്കർ അതിന് വഴക്ക് പറയുക ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഒരു ഏട്ടൻ അനിയത്തി കോംബോയിൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തോടെയും കാര്യങ്ങളോടെയൊക്കെ പോവുകയാണ്. അമ്മയുടെ ഉപദേശം പോലും കുട്ടിക്ക് വരുന്നുണ്ട്, ഇങ്ങനെയാണ് നിന്നെ ആരും കെട്ടിക്കൊണ്ട് പോകില്ല എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അതിനെ കൂടുതൽ ഞാൻ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ആ ഒരു രീതി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കുട്ടി, അതായത് ആ ഒരു വീട്ടിൽ ശരിയാണ് ജോലി ചെയ്യാൻ വരുന്നവർ, അവർ അവരുടെ ജോലി ചെയ്യാനാണ് വരുന്നത്. അവരോട് അത്രയും മോശമായി പെരുമാറേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് കാശുണ്ട്, ഞാനൊരു യജമാനത്തെയാണെന്നുള്ള രീതിയിൽ അവരോട് പെരുമാറേണ്ട കാര്യമില്ല. അവർ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ
അത് ശങ്കർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഏട്ടത്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട് കഥയിൽ, കമലേട്ടത്തി എന്ന് പറഞ്ഞിട്ട്. അത് ശങ്കറിൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഏട്ടനെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ കഥയിൽ ഒരുപാട് കാര്യങ്ങളാണ്. അവരും ഒരു മൗനവ്രതം എടുത്തിരിക്കുകയാണ്. പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ നിൻ്റെ ഏട്ടൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് ഇവിടെ എന്നാണ് ഇനി ജീവിക്കുക എന്നൊക്കെ അമ്മ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏട്ടൻ്റെ ഫ്ലാഷ് ബാക്കിൽ കുറേ കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് നമുക്ക് ഊഹിക്കാം. അതിനുശേഷം അച്ഛനെയാണ് കാണിക്കുന്നത്. അച്ഛനൊരു വലിയ ഒരു നല്ലൊരു എൻട്രി തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ന് ശങ്കറിൻ്റെ മുത്തശ്ശൻ്റെ ശ്രാദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു കുളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങുന്ന ഒരു രംഗത്തോടുകൂടിയാണ് അച്ഛനെ കാണിക്കുന്നത്. അച്ഛൻ വരുന്നു. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കാത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഇതിൽ തന്നെയാണ് കാണിക്കുന്നത്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ കുറച്ച് അഹങ്കാരവും ദാഷ്ട്യമൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രമാണിയാണെന്നുള്ളൊരു ഭാവമുള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെ അച്ഛനോട് ആദ്യം ഗൗരിയുടെ കാര്യം പറയുള്ളൂ. അതിനുശേഷമേ അമ്മയോടും പെങ്ങളോടും ഒക്കെ പറയുള്ളൂ. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ്, ചിലപ്പോൾ അച്ഛൻ പെട്ടെന്നൊന്നും ഇതിന് സമ്മതിക്കാനുള്ളൊരു ചാൻസ് കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന തങ്ങളുടെ കുടുംബത്തോടൊക്കെ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശങ്കർ ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും നമ്മളിപ്പോൾ ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശങ്കർ ഈ കാണിക്കുന്നതൊക്കെ തെറ്റായ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഗൗരിയെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് വന്നൊരു മെസ്സേജിൽ ഞാൻ കണ്ടു, നിങ്ങൾ ഇതൊരു കഥയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, കഥ മാത്രം പറഞ്ഞാൽ മതി, കൂടുതൽ പറയണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട്, കമൻസിലുണ്ടായിരുന്നു. ശരിയാണ്, ഇതൊരു കഥയാണ്. കഥയിൽ ആ കഥയ്ക്കൊരു ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണതറിയാം. പക്ഷേ പല കാര്യങ്ങളും കാണുമ്പം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെയാണ് ലൈഫ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഒരു ഹീറോയിസം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അത് അങ്ങനെ വരരുത് എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ പല കാര്യങ്ങളിലും ശങ്കർ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ശങ്കർ നല്ലൊരു ഒരു വ്യക്തിത്വത്തിനുടമയാണ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള എല്ലാവരെയും മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരാളാണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തായാലും ശങ്കറിനെ ഒരു ഗുണ്ടയായിട്ടാണ് ഗൗരിയും ഗൗരിയുടെ വീട്ടുകാരും കാണുന്നത്. പക്ഷേ ശങ്കറിൻ്റെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറും. പക്ഷേ ശങ്കറിൻ്റെ വീട്ടുകാർ അതിനോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗൗരിയുടെയും ഗൗരിയുടെ വീട്ടുകാരോടും എങ്ങനെയാണ് പെരുമാറാൻ പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ.